നമസ്കാരം ജിറാഖോൻ, നമസ്കാരം വ്യൂവേഴ്സ്. ഇത് കെ സേതുപാദനെ കുറിച്ചുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ചരിത്രപരമായ സ്ഥാനത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വർക്കിന്റെ ഒരു ഓവർവ്യൂ ഞങ്ങൾ സംസാരിച്ചു. ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസുകളെ കുറിച്ച്, അത് വളരെ പ്രത്യേകതയുള്ളതാണ്, മഞ്ജുലാസും ചിത്രാഞ്ജലിയും, അതുപോലെ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് പ്രഫുൽ ഭാസി, വല റാവർമ്മ എന്നിവരെ, മെല്ലി റാണി, പിന്നെ പുള്ളിയുടെ ഒരു ഒരു ടെക്നോളജി ടീം വിച്ച് ഇസ് വെരി യുണീക്ക്. ഞാൻ ഇന്നലെ ഒരു ചെറിയ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു പാട്ട് അരനാഴിക നേരത്തിലെ കണ്ടപ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. നമ്മളുടെ അമേരിക്കൻ ബോളിവുഡ് സിനിമകളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ലൈറ്റിങ്, അതിൻ്റെ വളരെ കൃത്യമായ ക്യാമറ ആംഗിൾസ്, മൂവ്മെന്റ്സ് ഒക്കെ വെച്ച് അന്ന്, അതായത് സിക്സ്റ്റീസിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ജോൺ ഫോർഡിനെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്റ്റുഡിയോ സംസ്കാരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചുള്ള ഒരു സംവിധായകനായിരുന്നു കെ സേതുമാധവൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ വിജയരാഘവൻ, ശ്രീ വിജയരാഘവൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തും ചിത്രലേഖയിലെ ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണുന്നവരായിരുന്നു. കാര്യവട്ടത്ത് എൻ്റെ സീനിയറായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളായിരുന്നു. മാത്രവുമല്ല ആകാശവാണിയിൽ വളരെ നാൾ വർക്ക് ചെയ്തു. സോങ് ആൻഡ് ഡിവിഷൻ ഡ്രാമ ഡിവിഷന്റെ തലപ്പത്ത് എന്നാണ്, സൗത്ത് ഇന്ത്യയിലെ തലപ്പത്ത്, അതോ ഓൾ ഇന്ത്യ തലപ്പത്തായിരുന്നു, അതെനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം വിവരിക്കും. അത് ആയിരുന്നു വിജയരാഘവൻ. അതായത് ഫിലിം കേരളത്തിലെ ഫിലിം സൊസൈറ്റിയുടെ നല്ല കാലം മുതലേ അതിൻ്റെ സഹചാരിയായിരുന്നു വിജയരാഘവൻ. വിജയരാഘവനാണ് നാഷണൽ ആർക്കൈവിന് വേണ്ടി കെ എസ് സേതുമാധവനെ കുറിച്ചൊരു മോണോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ തീർച്ചയായും മലയാളികൾക്കായി മലയാളത്തിൽ കൊണ്ടുവരും. അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. അപ്പം നമുക്ക് വിജയരാഘവൻ, നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസുകളെ കുറിച്ച്, അതായത് മഞ്ജുലാസ്, ചിത്രാഞ്ജലി, ഇതിന് രണ്ടിനെ കുറിച്ച് സംസാരിക്കാം. കാര്യം വെച്ചാൽ അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്ത ചിത്രങ്ങളൊക്കെ സേതുമാധവൻ്റെ ആയിരുന്നു. മാത്രമല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി, അതായത് കലാപരമായ ക്വാളിറ്റി, കണ്ടന്റിൻ്റെ കാര്യത്തിൽ, പറയുന്ന രീതിയുടെ കാര്യത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു മേന്മ എന്ന് പറയുന്നത്, അത് ഒരു സേതുമാധവൻ സ്റ്റാമ്പുള്ള സിനിമകൾ ആയിരുന്നു എന്ന് തന്നെ കാണാം. അതെങ്ങനെയാണ് അദ്ദേഹം അതിനെ നോക്കിക്കണ്ടത്? എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ശ്രീയച്ച, നമ്മള് കഴിഞ്ഞ ദിവസം സേതുമാധവന്റെ കാര്യങ്ങൾ ജനറലായി പറഞ്ഞു. ഇപ്പൊ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൂടുതൽ കാലം സിനിമകൾ എടുത്ത്, അദ്ദേഹത്തിന്റെ ഈ 69 സിനിമകളിലെ ഏതാണ്ട് കാൽഭാഗം മഞ്ജുലാസ് വേണ്ടി എടുത്തതാണ്, അല്ലെങ്കിൽ മലയാള സിനിമയിലെ കാൽഭാഗം അദ്ദേഹം 56 പടങ്ങളാണ് മലയാളത്തിൽ ചെയ്തതെങ്കിലും അതിന്റെ കാൽഭാഗം മഞ്ജുലാസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ മഞ്ജുലാസിനെ കുറിച്ച് പറയുമ്പോൾ സേതുമാധവന്റെ ആദ്യ ചിത്രമായ ജ്ഞാനസുന്ദരിയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു എം ഒ ജോസഫ്. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ആ പടം മുതൽ. അങ്ങനെ ജോസഫിനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹം വരികയും അദ്ദേഹം കൊല്ലത്തുള്ള ഒരാളുമായിട്ട് സഹകരിച്ചാണ് ആദ്യം പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി, പ്രൊഡക്ഷൻ തുടങ്ങി. രണ്ടു പടം അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അത് പ്രത്യേകിച്ച് റീമേക്ക് വേണം എന്ന് മറ്റേ പാർട്ട്ണർ പറയുകയും ഇദ്ദേഹം അതല്ല വേറെ സിനിമ എടുക്കാം എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അതിനു മുമ്പ് അവരെടുത്ത സിനിമയാണ് നിത്യകന്യക, പിന്നെ തോക്കുകൾ കഥ പറയുന്നു. ഈ രണ്ട് സിനിമ, തോക്കുകൾ കഥ പറയുന്നു എന്ന് പറയുന്നത് ഒരു ഫോറിൻ സിനിമയുടെ കഥ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് വന്നൊരു സംശയം, നാടൻ പെണ്ണാണ് അദ്ദേഹം, നിത്യകന്യകയല്ല, നാടൻ പെണ്ണാണ്. നിത്യകന്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിന് മുമ്പുള്ള ഒരു പടമാണ്, നാടൻ പെണ്ണാണ്, അതിലാണ് ഷീല അഭിനയിക്കുന്നത്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്തത് എം ഒ ജോസഫ്. അങ്ങനെ ജോസഫിന് ഒരു പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ സേതുമാധവനോട് പറഞ്ഞു ഏതാണ്ട്. അപ്പൊ സേതുമാധവൻ പറഞ്ഞു കഥയുള്ളത് വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ യക്ഷിയിലേക്ക് മഞ്ജുലാസിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കും. യക്ഷിയുടെ ഒരു കഥ പറഞ്ഞാൽ, യക്ഷി മലയാറ്റൂർ രാമകൃഷ്ണന്റെ മുഖം എന്ന പേരിൽ മാതൃഭൂമിയിൽ വന്ന ഒരു നോവലിന്റെ ചലച്ചിത്രാവിഷ്കരണമാണ്. അത് പിന്നീട് യക്ഷി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഈ കഥ എടുക്കാൻ പോയപ്പോൾ മദ്രാസിലുള്ള ഒരുപാട് ആളുകൾ ഈ വന്ന പ്രൊഡ്യൂസറെയും
സേതുമാധവനെ ഒക്കെ നിരുത്സാഹപ്പെടുത്തി. അതിന് വേറൊരു കഥ കൂടെ ഉണ്ട്, ഈ കഥ സിനിമയാക്കാൻ വേറൊരാൾ അതിനു മുമ്പ് തന്നെ വന്ന് സേതുമാധവന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസർമാരും സംവിധായകരും ഒക്കെ ചേർന്ന് നിരുത്സാഹപ്പെടുത്തി അയാൾ ഈ സിനിമ ഇട്ടിട്ട് ഓടിപ്പോയത്. എന്നിട്ടാണ് ഈ സിനിമ സേതുമാധവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നേരത്തെ സിനിമയ്ക്ക് പറ്റിയ ഒരു കഥയാണ് എന്ന് കണ്ടെത്തുകയും അതിനുവേണ്ടി ധാരാളം വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് യക്ഷി എടുക്കുന്നത്. യക്ഷിയും ഈ പറഞ്ഞതുപോലെ സാങ്കേതിക മികവുള്ള ഒരു സിനിമ. അപ്പോഴേക്കും വേറൊരു പ്രത്യേകതയുള്ളത്, സേതുമാധവന്റെ ടെക്നീഷ്യൻസ് എല്ലാം അദ്ദേഹത്തിന്റെ കൂടെ പല കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു എഡിറ്റർ മണി, അതുപോലെ കലാ സംവിധായകൻ RVS മണി, മെല്ലി ഇറാനി, ഇവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ട് എന്താണ് ഇവരെ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നതെന്നൊക്കെ ഇവർക്ക് മനസ്സുകൊണ്ട് രണ്ടു കൂട്ടർക്കും അറിയാം. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് യക്ഷി എടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 67 ഈ യക്ഷി എന്ന് പറഞ്ഞ പടം വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1970 സേതുമാധവൻ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസായ ചിത്രാഞ്ജലി തുടങ്ങുന്നത്. ചിത്രാഞ്ജലി തുടങ്ങാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അനുജൻ മൂർത്തി, രാമമൂർത്തി, രാമമൂർത്തി അദ്ദേഹത്തെക്കാൾ ഏതാണ്ട് 7.5 ഇളയതാണ്. ആ രാമമൂർത്തിക്ക് 7 അവരുടെ അച്ഛൻ റേഞ്ചറായിരുന്ന K.സുബ്രഹ്മണ്യൻ മരിക്കുന്നത്. അതിപ്പോ കുടുംബത്തിലെ മൂത്ത സന്തതിയാണ്. അപ്പൊ അനുജന് വേണ്ട വിധം ഒരു തൊഴിലില്ലാതെ വരിക. മദ്രാസില് പല തൊഴിലുകൾ അദ്ദേഹം ചെയ്തു നോക്കി. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് സെറ്റിലാക്കണം എന്നൊരാഗ്രഹം വരികയും കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയാലോ, അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം മൂർത്തി നോക്കിക്കോളും, സംവിധാനവും ബാക്കി കാര്യങ്ങളും പിന്നെ സേതുമാധവൻ നോക്കിയാൽ മതി. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ആ ഹൗസ് തുടങ്ങുന്നത്. പക്ഷെ അത് തുടങ്ങുമ്പോഴും സേതുമാധവനും പിന്നെ ചിത്രാഞ്ജലിയും മഞ്ഞുലാസും ഒരുപോലെയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. ഈ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കൂ എന്നൊരു ഗാനമാണ്, അനുഭവങ്ങൾ പാളിച്ചയുടെ ടൈറ്റിൽ സോങ്. ഈ ഗാനം വാസ്തവത്തിൽ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ ഒരു പടം സേതുമാധവൻ ഏതാണ്ട് അതേ കാലത്ത് തന്നെ ഇറക്കി, ആ പടത്തിന് വേണ്ടി എഴുതിയതാണ്. ഡിസ്കഷൻ വരുമ്പോ ഓർമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, അത് ഈ സർവരാജ്യമുള്ള ഗാനം വളരെ ആപ്റ്റാകുക അനുഭവങ്ങൾ പാളിച്ചകൾക്കാണ്, അതിന് കൊടുത്തേക്കും, ഞാൻ നിങ്ങൾക്ക് വേറൊരു പാട്ട് എഴുതിത്തരാം. അങ്ങനെ ഈ ഇൻഖിലാബ് സിന്ദാബാദിന് വേണ്ടി എഴുതിയ ഗാനമാണ് അനുഭവങ്ങൾ പാളിച്ചകൾക്ക് വേണ്ടി മാറ്റി. ഇതറിഞ്ഞ് മൂർത്തി വഴക്കുകൂടി. അമ്മ പറഞ്ഞു, മോനെ എന്തിനാ വഴക്ക് കൂടുന്നേ, ചേട്ടനല്ലേ ചെയ്യുന്നത്, രണ്ട് സിനിമയും ചേട്ടനാണ് സംവിധാനം ചെയ്യുന്നത്, നിന്റെ സിനിമ മോശമാകണമെന്ന് ചേട്ടൻ എപ്പോഴെങ്കിലും വിചാരിക്കുമോ, അതായത് നമ്മുടെ സിനിമ മോശമാകണമെന്ന് വിചാരിക്കുമോ, ആ സിനിമയ്ക്ക് ആ പാട്ടാണ് ചേരുക എന്ന് വയലാറും ചേട്ടനും കൂടെ തൃപ്തിപ്പെടുത്തി, അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കി. ആ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് മനസ്സിലാകും ഇവര് തമ്മിലുള്ള ബന്ധം എന്തായാലും. മഞ്ജുലാസിന്റെ എല്ലാ നല്ല പടങ്ങളും. അപ്പൊ അതിലെ ഒരു വേറൊരു കാര്യം കൂടിയുണ്ട്, മഞ്ജുലാസിന് വേണ്ടി സത്യൻ ഒരു പ്രധാന ബാക്ക് ബോൺ ആയിരുന്നു. കാരണം അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മലയാള സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് മലയാളം ലിറ്ററേച്ചർ, സാഹിത്യം, കഥ, കവിത ഇതൊക്കെ മനസ്സിലാകുന്ന ഒരാളായിരുന്നു സത്യൻ. കാരണം അദ്ദേഹം മലയാളം വിദ്വാൻ പാസ്സായിട്ട് വളരെ കാലം മലയാള അധ്യാപകനായിരുന്നു തിരുവനന്തപുരത്ത്. അതിനുശേഷമാണ് അദ്ദേഹം പട്ടാളത്തിൽ പോകുന്നത്. അപ്പോൾ ഈ സാഹിത്യാംശം മാത്രമല്ല, സേതുമാധവനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളായിരുന്നു സത്യൻ. അതുപോലെ സത്യനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളായിരുന്നു സേതു. അതിന്റെ ഒരു അതെങ്ങനെയാണത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പണ്ട് സേതുമാധവൻ ഒരു അണുവിടം വിടാതെ എങ്ങനെ ഒരു ഡയറക്ടർ സിനിമ എടുക്കണം എന്ന് ചടിക്കുന്ന ആളായി. കണ്ണും കരളിന്റെ ഷൂട്ടിംഗ് രണ്ടാമത്തെ ദിവസം സേതുമാധവനോട് മടിച്ചു മടിച്ചു സത്യം പറഞ്ഞു. അത് സാർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. പറഞ്ഞു, സേതു സാർ മറ്റൊന്നും വിചാരിക്കരുത്, അങ്ങീ പറയുന്ന ഓരോ രീതിയിലും ഞാൻ അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ എന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങേ പറഞ്ഞ കാര്യങ്ങളിലാവും, അപ്പൊ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീഡം താ, ഞാനത്
അങ്ങ് പറയുന്ന പോലെ ചെയ്യാനായിരിക്കും സിറ്റുവേഷൻ പറഞ്ഞു തന്നാൽ അത് കണ്ടു നോക്കിയിട്ട് അങ്ങേക്ക് തൃപ്തിയാണെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റി എടുത്ത് എടുക്കാം. അതിനുശേഷം പിറ്റേ ദിവസം സത്യൻ ചെയ്ത് കാണിച്ചപ്പോ സേതുമാധവന് എന്താണോ മനസ്സിൽ വിചാരിച്ചിരുന്നത് അത് തന്നെയാണ് സത്യൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അവര് തമ്മിലുള്ള ആ ബന്ധം മരണ ദിവസം വരെ തുടർന്നു. ഈ അദ്ദേഹത്തിന്റെ ഒരു പെണ്ണിന്റെ കഥയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സത്യന്റെ ബ്ലഡ് ക്യാൻസർ കൂടുന്നത്. ഈ ബ്ലഡ് ക്യാൻസറിന്റെ മൂർധന്യാവസ്ഥയിൽ മൂന്ന് പടങ്ങളാണ് അദ്ദേഹം ഒരേ സമയം സേതുമാധവന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു, സേതുമാധവൻ നിങ്ങളുടെ ഏതാണോ അഭിനയിക്കേണ്ടത് ആ രീതി അഭിനയിച്ചു. അപ്പൊ സേതുമാധവൻ പറഞ്ഞു, വേണ്ട സത്യൻ നിങ്ങൾ റെസ്റ്റ് എടുക്കും, നിങ്ങൾക്ക് അസുഖമല്ലേ? അപ്പൊ പറഞ്ഞു, ഞാൻ യാതൊരു കാരണവശാലും റെസ്റ്റ് എടുക്കില്ല, ഞാൻ റെസ്റ്റ് എടുത്താൽ ഷൂട്ടിംഗ് മുടങ്ങും. ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പേരുടെ ജീവിതമാണ് മുടങ്ങുക, അത് നമ്മളായിട്ടുണ്ടാക്കുക. നിങ്ങൾക്ക് പടം വേണം, എനിക്ക് അഭിനയിക്കണം, അതുകൊണ്ട് വേഗം വേഗം എടുത്തോണം എന്ന് പറഞ്ഞിട്ടാണ് ആലപ്പുഴ വെച്ച് അനുഭവങ്ങൾ പാളിച്ച് ഷൂട്ട് ചെയ്യും. പട്ടി കൊണ്ട് വെട്ടണ്ട, ഞാൻ ഡൂപ്പ് വെച്ച് ചെയ്തോളാം എന്ന് സത്യൻ സേതുമാധവൻ പറഞ്ഞപ്പോ പറഞ്ഞു, വേണ്ട മണ്ണ് ഞാൻ വെട്ടും. അപ്പൊ ആ മനസ്സിലാക്കിയ ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മഞ്ഞിലാസിനെ കുറിച്ചാണ്. അപ്പൊ ഈ മഞ്ഞിലാസിന്റെ ഘടകങ്ങളാണ് ഇതൊക്കെ. അതുപോലെ അരനാഴിക നേരം സത്യൻ ഒരു സേതുമാധവന്റെയും കൊട്ടാരകൃഷ്ണന്മാരുടെയും ഒക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല പടങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ബോധധാര സമ്പ്രദായം വളരെ ശാസ്ത്രീയമായിട്ട് ഉപയോഗിച്ച പടമാണ്. അങ്ങനെയുള്ള ഈ അരനാഴിക നേരം കണ്ടെത്തി അതിനുവേണ്ടി കൊട്ടാരക്കര ശ്രീധരൻ നായരെ പരിചയപ്പെടുത്തി എടുത്തത് സത്യനാണ്. ഈ നോവലും കൊണ്ട് സത്യൻ കൊട്ടാരക്കര പോയി ശ്രീധരൻ നായരോട് പറഞ്ഞു സേതുമാധവന്റെ. അപ്പൊ ആദ്യം സേതുമാധവനോട് പറഞ്ഞു, സേതുമാധവൻ പറഞ്ഞു, സത്യൻ വേണം കൊട്ടാരക്കരയുടെ റോൾ, കുഞ്ഞോനച്ഛന്റെ റോൾ അഭിനയിക്കാൻ. അപ്പൊ സത്യം പറഞ്ഞു, കുഞ്ഞോനച്ഛന്റെ റോൾ ഞാൻ അഭിനയിക്കില്ല, അതിന് പറ്റിയത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. അപ്പൊ സേതുമാധവൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ലല്ലോ, അദ്ദേഹം മദ്യപാനം ഒഴിച്ചിട്ട് ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യും. അപ്പൊ സത്യം പറഞ്ഞു, അതിന് ഞാൻ ഗ്യാരണ്ടി, ഞാൻ അങ്ങനോട് സംസാരിക്കട്ടെ, സംസാരിച്ച് അങ്ങനെ ഓക്കെ ആണെങ്കിൽ അത്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കാസ്റ്റിംഗ്. അപ്പോ ഏത് കഥ ആണെങ്കിലും ഏത് നോവലാണെങ്കിലും ഒക്കെ ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പ് സത്യനോട് ഒരു ഫ്രണ്ട്സ് എന്നുള്ള നിലയിൽ പറയും. പക്ഷെ സത്യനൊരു വലിയ ഗുണം ഉണ്ടായിരുന്നു, ഇന്നടത്ത് ഈ ചേഞ്ച് വരുത്തു, ഈ സെന്റൻസ് മാറ്റൂ, ഇതൊന്നും പറയാനില്ല. അത് വായിച്ചു നോക്കും, പുള്ളി മനസ്സിലാക്കും, പുള്ളി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അഭിനയിക്കും. മറ്റുള്ളവരുടെ അടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം. ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ജോസഫുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അതുകൊണ്ട് ഇവരുടെ ഏത് കഥ എടുക്കുമ്പോഴും സേതുമാധവനോട് ചോദിച്ചിട്ട് അവര് തമ്മിൽ ഡിസ്കസ് ചെയ്താണ് എടുക്കുന്നത്. അതിനകത്ത് വേറെന്നേ, ഇപ്പം പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റി പറയുമ്പോൾ മഞ്ഞിലാസ് ചിത്രാഞ്ജലിയും ഇങ്ങനെ കണ്ടിന്യൂ ആണെങ്കിൽ അവരെടുത്ത സിനിമകൾ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആയിരിക്കണം. അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയാമെന്ന് എനിക്ക് എന്റെ ഓർമ്മയിലുള്ള ചട്ടക്കാരി, അങ്ങനെ രണ്ടു മൂന്ന് കുറച്ച് സിനിമകളുണ്ട് സൂപ്പർ ഹിറ്റുകളായത്. അല്ലാത്തതൊക്കെ മോഡറേറ്റ് കുടുംബ സദസ്സുകൾ, അല്ലെങ്കിൽ കുടുംബമായി സിനിമ കാണുന്ന, ഞാൻ അതിന്റെ അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടു, കുടുംബ സദസ്സുകൾക്കായാണ് അദ്ദേഹം സിനിമ എടുക്കുന്നത് എന്നത് വളരെ ഊന്നി പറഞ്ഞാണ് മിക്ക സിനിമകളുടെയും പോസ്റ്ററുകൾ തന്നെ, അല്ലേ? അതെ അതെ അതെ. വളരെ വിജയിച്ച, കലാപരമായി വിജയിച്ച സിനിമകളുണ്ട്, കൊമേഴ്സ്യലായി സക്സസ് ആയ സിനിമകളുണ്ട്. പക്ഷെ ഈ കലാപരമായ സക്സസും കൊമേഴ്സ്യലായ സക്സസും ഒന്നിച്ചാണ് പോയത്. ഇപ്പോ വാഴ്വേമായ പിന്നെ അടിമകൾ, ഇങ്ങനെ പമ്മന്റെ നോവലാണ് അടിമകൾ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, സേതുമാധവന്റെ പ്രത്യേകതയാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു നോവലിസ്റ്റിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയാക്കാൻ പറ്റിയ നോവലുകളെല്ലാം സിനിമയാക്കും. ഉദാഹരണത്തിന് യക്ഷിയുടെ റൈറ്റ്സ് വാങ്ങിക്കുമ്പോൾ അദ്ദേഹം പൊന്നിയുടെ റൈറ്റ്സും വാങ്ങി. പൊന്നി വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന കമലഹാസനെ വെച്ച് എങ്ങനെ ആ മാനിനെ മയക്കുന്നത് എടുക്ക ചെയ്താം എന്നായിരുന്നു ആ ഒരു സിനിമയുടെ കൺസെപ്റ്റ്. പിന്നെ വളരെ സക്സസ്ഫുൾ ആയ സിനിമയാണ് ചട്ടക്കാരി. ചട്ടക്കാരി എന്ന് പറയുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന്റെ കഥയാണ്. അതൊരു സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥയാണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും അതിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തെ അവതരിപ്പിക്കുകയും സെക്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെയാണ് വളരെ മൈൽഡായിട്ട് വന്ന് അതൊരു മൂർധന്യാവസ്ഥയിലേക്ക് പോവുകയും എന്നൊക്കെ കാണിക്കുകയാണ്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, സാങ്കേതികമായ പ്രത്യേകത, അതില് ഈ വളരെ ഉദ്വേഗജനകമായ ഒരു രംഗമാണ് മോഹൻ എന്ന് പറയുന്ന ഈ പിന്നെ മോഹൻ ശർമ്മ അഭിനയിച്ച കഥാപാത്രവും ലക്ഷ്മിയും തമ്മിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു രംഗം. അത് ക്യാമറ അതിന്റെ ആംഗിള് പോലും മാറ്റാതെ സിംഗിൾ ഷോട്ടായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്.
അത് തന്നെയാണ് അവർ ഹിന്ദിയിലും ചെയ്തത്. ആ ഹിന്ദി അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ ഹൗസുകാര് ആ പടത്തിന്റെ ലൊക്കേഷനും ആ പടത്തിന്റെ പ്രത്യേകതകളും കാരണം അത് മാറ്റരുത് എന്ന് പറഞ്ഞാണ് എടുത്തത്. ഇപ്പൊ ഹിന്ദി സിനിമയിൽ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ റബ്ബർ മരം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഹിന്ദി സിനിമയിൽ റബ്ബർ മരം വരുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അതിന്റെ പ്രൊഡ്യൂസർ ഇന്ത്യ ഒട്ടുക്ക സ്ഥലങ്ങൾ സന്ദർശിച്ചു എവിടെ ഇതിന്റെ ലൊക്കേഷൻ വയ്ക്കാം. കാരണം അവരെ സംബന്ധം പണം ഒരു പ്രശ്നമല്ല, പണം എടുക്കണം. എന്നിട്ട് അവസാനം ഇതെല്ലാം നോക്കിയിട്ടും അവർ പറഞ്ഞു ആ ഒരു ബ്യൂട്ടി നമ്മുടെ ഷൊർണൂർ ഉള്ള ആ ബ്യൂട്ടി വേറെ എങ്ങും കിട്ടില്ല, അതുകൊണ്ട് അവിടെ തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞാണ് ആ സിനിമ എടുത്തത്. എന്ന് മാത്രമല്ല അതിനകത്ത് ഈ മനുഷ്യ വികാരത്തിന്റെ ലോലമായ ഒരു തരംഗമുണ്ട്. അപ്പൊ ഞാൻ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം തൊപ്പിൽവാസി പമ്മൻ അങ്ങനെ സംസാരിച്ചോളൂ. ഇപ്പം നമ്മളെ സാഹിത്യകാരന്മാരായിട്ടുള്ള അസോസിയേഷൻ കേശവദേവന്റെ ഓടക്കുഴൽ ഓടയിൽ നിന്ന് എടുത്തു, യക്ഷി മലയാറ്റു രാമകൃഷ്ണൻ എടുത്തു, ഉമ്മാച്ചു എടുത്തതും പുള്ളിയല്ലേ കേശവരേന്ദ്രന്റെ? ഉമ്മാച്ചു ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ ഏതൊക്കെ മേജർ എഴുത്തുകാരുടെയാണ് അദ്ദേഹം? അദ്ദേഹം മേജർ എഴുത്തുകാരായിട്ടുള്ളവരെ എടുത്തത് ഒന്ന് മുട്ടത്ത് വർക്കി. മുട്ടത്ത് വർക്കിടെയാണ് കരകാണാക്കടൽ, ലൈൻ ബസ്, അങ്ങനെയൊക്കെയുള്ള സിനിമ. കാരണം മുട്ടത്ത് വർക്കിടെ എടുക്കുന്നതിനുള്ള ഒരു പ്രധാന കാര്യം സ്ത്രീ കഥാപാത്രങ്ങൾക്ക്, മധ്യതിരുവിതാംകൂറിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സ്ത്രീകളെ തിന്മയിലേക്ക് നയിക്കുന്ന എലിമെന്റ് കൂടിക്കൂടി വരുമ്പോഴാണ് അതിനെതിരെ മുട്ടത്ത് വർക്കി പ്രതികരിച്ചു. ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലെങ്കിലും സ്ത്രീകൾക്കൊരു മാന്യത, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന രീതിയിൽ, പാപം എല്ലാവരിലും ഉണ്ടെങ്കിലും അത് ഉണ്ടാവാൻ പാടില്ല, സ്ത്രീകളെ ബഹുമാനിക്കണം, ഈ ഒരു ഐഡിയ മുട്ടത്തുവർക്കിയുടെ എല്ലാ പൈങ്കിളി കഥകളും, അതിലെ പൈങ്കിളി അംശങ്ങൾ മുഴുവൻ ചെത്തി മാറ്റിയതിനു ശേഷം അത് ഏതാണ് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാവുന്ന ആ ഒരു ഭാഗം എടുത്ത നോവലിസ്റ്റാണ് പിന്നെ മുട്ടത്തുവർക്കി. മുട്ടത്തുവർക്കിയുടെ കഥകളാണ് അദ്ദേഹം കൂടുതൽ എടുത്തത്. പിന്നീട് എടുത്തത് കേശവദേവിന്റെ രണ്ടെണ്ണം എടുത്തു, പമ്മന്റെ രണ്ടെണ്ണം എടുത്തു, റൗഡി ഓടയിൽ നിന്നും റൗഡിയും അദ്ദേഹം ചെയ്തു. പിന്നെ ആദ്യത്തെ കഥ എന്ന് പറയുന്ന കേശവദേവിന്റെ കഥയും അദ്ദേഹം ഇതാക്കിയിരുന്നു. തകഴിയുടെ അദ്ദേഹം എടുത്തത് ഓമനക്കൂട്ടൻ എന്ന് പറയുന്ന കഥയെടുത്തു. പിന്നീട് പിന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ എടുത്തു. ഒരുപക്ഷെ മഞ്ജുലാസിന്റെ വളരെ സക്സസ്ഫുള്ളായ ഒരു സിനിമയാണ്. പക്ഷെ അതിനകത്തൊരു കാര്യം, ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സത്യൻ മരിക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചില സീനുകൾ സത്യന്റെ ബ്രദറിനെ കൊണ്ട് ചെയ്തു, പിന്നെ ടെക്നോളജി ഉപയോഗിച്ച് അത് മാറ്റിയെടുത്തു. സത്യനെ വിസ്തരിക്കുന്ന, കോടതിയിൽ വിസ്തരിക്കുന്ന രംഗം, അത് കാണാനായിട്ട് ഷീല ഭവാനി എന്ന് പറഞ്ഞ കഥാപാത്രം പ്രേംനസീറിനെ ചെല്ലപ്പനായിട്ട് അഭിനയിക്കുന്നു. അവര് രണ്ടുപേരും കൂടെ പോയിട്ട് കല്ലിന്റെ മുകളിൽ കയറി നിന്ന് ഷീല കോടതി രംഗം കാണുന്ന ഒരു ഒരു രംഗമുണ്ട്. അതുപോലെ ഈ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനായിട്ട് പോകുമ്പോൾ നടക്കുന്ന സംഭവം. പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ സിനിമയില് പ്രേംനസീറും സത്യനും ഈക്വലായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ വേഷങ്ങളായാലും വലിയ വേഷങ്ങളായാലും രണ്ടുപേരും അഭിനയിച്ചിരുന്നു. എന്താണ് കഥാപാത്രത്തിന് വേണ്ട, അതിന് അവർക്ക് രണ്ടുപേർക്കും പരാതിയില്ലായിരുന്നു. അല്ല, നമ്മളെ എഴുത്തുകാരെ പറ്റി പറയുമ്പോൾ വെട്ടൂർ നാവ രാമൻ നായർ ജീവിക്കാൻ, ആ വെട്ടൂർ രാമൻ നായർ, അതെ, പിന്നെ പിന്നെ വേറെ വെട്ടൂർ രാമൻ നായരുടെ അമ്മയെന്ന ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, നമ്മൾ അതിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറയുകയും ചെയ്തു. ജീവിക്കാൻ മറന്നുപോയ അച്ഛനെന്ന് പിള്ളേര് പറയുകയും ചെയ്യും. ചെറിയാച്ചൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ മറന്ന സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കഥ അങ്ങനെ. പിന്നെ കെ സുരേന്ദ്രന്റെ ദേവി എന്ന് പറയുന്ന സിനിമാ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ, പിന്നെ അവിടുത്തെ പോലും കഥ, ഇങ്ങനെ പാറപ്പുറത്തിന്റെ ആണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തതും മഞ്ജുലാസ് പ്രൊഡ്യൂസ് ചെയ്തതും പാറപ്പുറമാണ്. അത് പ്രത്യേകിച്ച് പണിതീരാത്ത വീട്, അരനാഴിക നേരം, അത് പാറപ്പുറത്തിന്റെ രണ്ട് സിനിമ പുള്ളി ചെയ്തതിനുമാണ് അവാർഡ് കിട്ടുന്നത്. കാരണം പുള്ളിക്ക് മൂന്ന് പ്രാവശ്യം ഏറ്റവും നല്ല സംവിധായകനായിട്ട് കേരള ഗവൺമെന്റ് സെലക്ഷൻ കിട്ടുന്നുണ്ട്. അത് പാറപ്പുറത്തിന്റെ അരനാഴിക നേരത്തിനും പണിതീരാത്ത വീടിനുമാണ്. അപ്പൊ പാറപ്പുറത്തിനെ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നെ പാറപ്പുറത്തിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം, പാറപ്പുറത്തിന്റെ പിന്നെ പണിതീരാത്ത വീടെന്ന് പറയുന്ന കഥ നടക്കുന്നത് നൈനിറ്റാലിലാണ്. ഈ നൈനിറ്റാലിലെ കഥയെ
പുള്ളി വളരെ കൃത്യമായി ഊട്ടിയിലേക്ക് മാറ്റി അതിന്റെ പ്രൊഡക്ഷൻ ചെലവ് കുറയ്ക്കാൻ. അത് പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അല്ലാതെ നമ്മൾ സംസാരിച്ചു. അടുത്ത വേറെ ഏതാണ് എഴുത്തുകാരനുള്ളത് ഈ കൂട്ടത്തിൽ പറയാനുള്ളത്? എഴുത്തുകാരൻ നോവലുകൾ എഴുത്തുകാരുടെ ഇപ്പോ എം ഡി വാസുദേവൻ നായർ നാടകമുള്ളത് തോപ്പിൽ ഭാസിയുടെയും തോപ്പിൽ ഭാസിയുടെയും കെ ടി മുഹമ്മദിന്റെയും നാടകങ്ങളാണ് പുള്ളി സിനിമയാക്കിയത്. കെ ടി മുഹമ്മദിന്റെ കടൽപ്പാലം. ഏതൊക്കെയായിരുന്നു നാലുകെട്ട് എം ഡിയുടേത്? കന്യാകുമാരി, പിന്നെ വേനൽക്കിനാവുകൾ. വേനൽക്കിനാവുകൾ ഇത് രണ്ടും എം ഡിയുടെ തന്നെയാണ് പുള്ളി എടുത്തത്. പോപ്പോൾ എം ഡിയുടെ കഥയാണ്. അപ്പൊ അങ്ങനെ മൂന്ന് എണ്ണം എം ഡിയുടെ എടുത്തു. അത് മൂന്നും സക്സസ്ഫുൾ ആയ സിനിമയായിരുന്നു. അതിൽ ആദ്യത്തെ ഒരു പുള്ളി നാലുകെട്ട് പുള്ളി എടുത്തിട്ടില്ല. എം ഡിയുടെ നോവലാണ് നാലുകെട്ട്, പക്ഷെ പുള്ളി എടുത്തിട്ടില്ല. ബഷീറിന്റെ എം ഡിയുടെ നാലുകെട്ട് അങ്ങനെ ആരും സിനിമയാക്കിയതായിട്ട് എനിക്കൊരു പെട്ടെന്നൊരു പ്രഥമ ദൃഷ്ടിയിൽ ഓർമ്മ വരുന്നില്ല. എം ഡിയുടെ ചെറുകഥകളാണ് സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എം ഡിയുടെ നോവലുകള് ബൃഹത്തായ നോവലുകൾ ആയതുകൊണ്ട് വഴങ്ങാത്തതാണ്. എനിക്ക് തോന്നുന്നു ബൃഹത്തായ നോവൽ വഴക്കിയെടുത്തത് അരനാഴിക നേരമാണെന്ന്. ബഷീറിന്റെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ബഷീറിന്റെ അതിന്റെ മുച്ചുവീട്ടുകളിക്കാരന്റെ മകൾ സിനിമയാക്കാൻ ചിത്രാഞ്ജലിക്ക് വേണ്ടി റൈറ്റ്സ് വാങ്ങിച്ചിരുന്നു. പക്ഷെ ആ റൈറ്റ്സ് തോപ്പിൽ ഭാസിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ തോപ്പിൽ ഭാസിക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ പലർക്കും പുള്ളി വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് വേറൊരു കാര്യം പറഞ്ഞാൽ പണിതീരാത്ത വീട് സിനിമയാക്കാൻ ജനറൽ സച്ചാണി രവി റൈറ്റ്സ് വാങ്ങിയ പടമാണത്. സേതുമാധവൻ സിനിമയാക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവര് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ ബന്ധം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോപ്പിൽ ഭാസിക്ക് വേണ്ടി വേറൊരു കാര്യം ചെയ്തത് തകഴിയുടെ ഏണിപ്പടികളുടെ റൈറ്റ്സ് സേതുമാധവൻ വാങ്ങിയിരുന്നു ചിത്രാഞ്ജലിക്ക് വേണ്ടി. അത് തമിഴിൽ പി നീലകണ്ഠനെ കൊണ്ട് അവർ സിനിമ ആക്കിച്ചിരുന്നു. അത് തോപ്പിൽ ഭാസിക്ക് വേണമെന്ന് പറഞ്ഞാൽ പുള്ളി വിട്ടുകൊടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു സംവിധായകനും ചെയ്യാറില്ല. പിന്നെ വേറൊന്ന് നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറെ ഏതൊക്കെ നാടകത്തിന്റെ കാര്യം പറഞ്ഞാൽ സേതുമാധവൻ ആദ്യമായിട്ട് തമിഴിൽ നിന്നൊരു നാടകം ബലഹരിയുടെ സിനിമയാണ് അദ്ദേഹം ദാഹം എന്ന് പറയുന്ന സിനിമയായിട്ട് സത്യനെ വെച്ച് ഓടയിൽ നിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അതും ഒരു ജീവിതത്തിൽ പിന്നെ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ഒരു കുറ്റവാളിയായ മനുഷ്യന്റെ കഥയാണ്. അയാൾ കുറ്റവാളിയായതിനു ശേഷം നന്നാകാൻ ശ്രമിക്കുകയും ആ ഒരു അതൊരു ഹോസ്പിറ്റൽ സീനാണ് ആ സിനിമ മുഴുവൻ. ഏറെക്കുറെ അതിന്റെ 90% അയാളുടെ ഫ്ലാഷ് ബാക്ക് ഒഴികെ മുഴുവൻ ഹോസ്പിറ്റൽ സീനാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ഹോസ്പിറ്റൽ ബേസ്ഡ് ഒരു സിനിമ എന്ന് പറയുന്ന അതാണ്. നാടകം വന്ന് ഒന്ന് നമ്മുടെ ഇങ്ങനെയുള്ള നാടകം, നമ്മുടെ സി എൽ ജോസിന്റെ നാടകം മണൽക്കാറ്റ് എന്ന് പറയുന്ന നാടകം അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട്. പിന്നെ തോപ്പിൽ ഭാസിയുടെ കൂട്ടുകുടുംബം, അത് പിന്നെ നാടകമായിട്ട് തോപ്പിൽ ഭാസി എഴുതിയ സാധനം ഉദയായിക്ക് വേണ്ടി പുള്ളി സിനിമയാണ്. അതിലാണ് ആലുംമൂടനും കെ പി എസ് സി ലളിതയും ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. ലൈറ്റ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നല്ല സിനിമകളുടെ ഒരു 10 പറയാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും വിജയരാഘവന്റെ മനസ്സിൽ വരുന്നത്? ഞാൻ എടുക്കുക ദാഹം, ഓടയിൽ നിന്ന്, യക്ഷി, കടൽപ്പാലം, പുനർജന്മം, മറുപക്കം, കരകാണാക്കടൽ, അനുഭവങ്ങൾ, പാളിച്ചകൾ, അരനാഴിക നേരം, ഇങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാം. കാരണം ഈ അദ്ദേഹത്തിന്റെ നോവലുകൾ ഉള്ള 26 നോവലുകളും ഈ 5 നാടകങ്ങളും 6 ചെറുകഥകളും എടുത്താലും എല്ലാം നല്ല സിനിമകളാണ്. ഒന്നിനൊന്നും മെച്ചം ഓരോന്നും. ചോദ്യത്തിനുള്ള കാരണം ഇത് ഇപ്പോൾ ഡിജിറ്റൽ റീകൺസ്ട്രക്ഷന്റെ സമയമാണ്. അദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഡിജിറ്റലി കൺസെർവ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിന്റെ നല്ല സിനിമകൾ എന്ന് കൺസെർവ് ചെയ്യേണ്ട സിനിമകൾ തന്നെയാണ് അത്. എത്രയും വേഗം ബന്ധപ്പെട്ടവർ
അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ റോളല്ല, ബാക്കിയുള്ളവരുടെ റോളാണത്. ബന്ധപ്പെട്ടവർ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.